കിച്ചൺ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കാന്താരി ഉപ്പിലിട്ടതാണ്. പണ്ടൊക്കെ കാന്താരിക്ക് അധികം ഡിമാൻഡൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കടകളിലായപ്പോഴും നമുക്ക് കാന്താരി വാങ്ങണമെങ്കിൽ തന്നെ കിലോയ്ക്ക് 300 രൂപയ്ക്ക് മുകളിലാണ്. പിന്നെ നമുക്ക് എല്ലാ സമയത്തും കാന്താരി നമുക്ക് അങ്ങനെ സുലഭമായിട്ട് കിട്ടത്തില്ല. മഴക്കാലം ആയിക്കഴിഞ്ഞാലാണ് ചെടിയിൽ നന്നായിട്ട് കായുണ്ടാകുക. അത് കഴിഞ്ഞാൽ പിന്നെ പറമ്പുകളിലുള്ള ചെടികളൊക്കെ അങ്ങനെ വേനൽക്കാലം ആയിക്കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് നശിച്ചു പോകുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ മഴ സമയത്ത് നമുക്ക് കാന്താരി ഉള്ളത് നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അത് ഉണങ്ങി സൂക്ഷിക്കാം. സാധാരണ നമ്മളിത് ഉപ്പിലിടാറുള്ളത് വിനാഗിരിയും സമം വെള്ളവും തിളപ്പിച്ചാറ്റിയ വെള്ളവും ചേർത്തല്ലേ. ഞാനിന്ന് ഇടാൻ പോകുന്നത് വിനാഗിരിയിൽ മാത്രമാണ്. വിനാഗിരിയും കല്ലുപ്പും ഇട്ടും. എന്നിട്ട് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു 250 ഗ്രാം അടുത്ത് കാന്താരി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. അതിന് അഴുക്കായിപ്പോ ഇലയൊക്കെ ഇതിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 3-4 പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം. കാന്താരി എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കോട്ടൺ തുണിയിലേക്ക് നിരത്തിയിടാം. ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളമെല്ലാം മാറാനായിട്ടാണ്, നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉപ്പിലിടാൻ എടുക്കുന്ന നേരം തുള്ളി പോലും അതിൽ വെള്ളം പറ്റി ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിടുന്ന കുപ്പിയിലും ജലത്തിൻ്റെ അംശം കാണാൻ പാടില്ല. അത് ഏറ്റവും നല്ലത് ചില്ലു കുപ്പിയിലിടുന്നതാണ്. നമ്മൾ ഒന്നെങ്കിൽ അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ ചൂട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് എടുക്കുക. എങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇളക്കാൻ എടുക്കുന്ന സ്പൂണും വെള്ളത്തിൻ്റെ അംശവും തുള്ളിപ്പോലും കാണാൻ പാടില്ല. ഇനി നമുക്കിത് ഉപ്പിലിടാനായിട്ട് എടുക്കാം. ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി അളവിൽ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കല്ലുപ്പാണ് ഇടുന്നത്. 1 സ്പൂൺ കല്ലുപ്പ് ഇതിൽ ചേർക്കാം. ഇനി ഇത് കല്ലുപ്പ് ഇതിൽ ലയിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കല്ലുപ്പ് ഇതിൽ പൂർണ്ണമായിട്ടും ലയിക്കുന്ന ലയിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കിതിൽ കല്ലുപ്പിൻ്റെ അംശങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കാന്താരിമുളക് ഇല ഇതിലേക്കിടാം. നമ്മൾ കാന്താരി ഇടുമ്പോൾ ആ വിനാഗിരി വെള്ളത്തിന് ഒപ്പം തന്നെ കാന്താരി നിൽക്കണം. കുറച്ച് മുകളിലേക്ക് അങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല. അത് കാരണം നന്നായിട്ട് സ്പൂൺ കൊണ്ട് താഴോട്ട് കാന്താരി അമർത്തി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇനി നമ്മളിതിൽ നിന്ന് കാന്താരി എടുക്കണമെങ്കിൽ തന്നെയും നല്ലതായിട്ട് ഉണങ്ങിയ സ്പൂണിന് കൊണ്ട് വേണം എടുക്കാനായിട്ട്. 1 മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാന്താരി ഉപ്പിലിട്ട് തുറന്ന് നോക്കിയതാണ്. കാന്താരിയുടെ നിറമെല്ലാം മാറി അതിൽ പുളിയും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നടന്ന് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.